നമസ്കാരം കേരളത്തിലെ പന്ത്രണ്ട് സർവകലാശാലകളിൽ സർക്കാരിൻ്റെ ഇഷ്ടക്കാരെ വൈസ് ചാൻസലർമാരാക്കാനുള്ള നീക്കം പൊളിക്കാനും മിക്കയിടത്തും ഉത്തരേന്ത്യയിൽ നിന്നുള്ള സമർഥരായ അക്കാഡമിക് വിദഗ്ധരെ വി സിമാരാക്കാനുമാണ് ഗവർണർ ഒരുങ്ങുന്നത് ആറ് സർവകലാശാലകളിലെ വി സി നിയമനത്തിന് ഗവർണർ ഇറക്കിയ സെർച്ച് കമ്മിറ്റി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു സ്റ്റേ നീക്കിയെടുക്കാൻ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാനാണ് ഗവർണറുടെ തീരുമാനം സ്റ്റേ നീക്കിയെടുത്ത് സ്വന്തം നിലയിൽ വി സി നിയമനം നടത്താനാണ് നീക്കം സെപ്റ്റംബറിൽ കാലാവധി തീരും മുമ്പ് സർക്കാരിന് പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഗവർണർ സർവകലാശാല വി സിമാരായി സർക്കാരിന്റെ ഇഷ്ടക്കാരെ നിയമിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം ി ജെ പിയുടെ താല്പര്യങ്ങളും വി സി നിയമനത്തിൽ പരിഗണിക്കപ്പെട്ടേക്കും ഉത്തരേന്ത്യക്കാരായ ബി ജെ പി ആർ എസ് എസ് അനുഭാവികളായ അധ്യാപകരും അക്കാഡമിക് വിദഗ്ധരും കേരളത്തിലെ സർവകലാശാലകളിൽ വി സിമാരായി വരുമെന്നാണ് സർക്കാരിന്റെ ആശങ്ക അങ്ങനെയായാൽ നിയമനങ്ങൾ പണം ചെലവിടൽ സിലബസ് പരിഷ്കരണം എന്നിവയിലൊന്നും സർക്കാരിന്റെ താല്പര്യങ്ങൾ പരിഗണിക്കപ്പെടില്ല ഈ അപകടകരമായ സാഹചര്യം മുൻകൂട്ടി കണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വി സി നിയമനങ്ങൾ നടത്തുന്നത് തടയാൻ സർക്കാർ ശ്രമിക്കുന്നത് ആരിടത്ത് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിനെതിരെ അവിടങ്ങളിലെ സെനറ്റ് അംഗങ്ങൾ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കോടതിയെ സമീപിച്ച് സ്റ്റേ നേടിയെടുത്തത് എന്നാൽ വി സി നിയമനം തന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണെന്നും ഇതിൽ സർക്കാരിന് ഒരു റോളുമില്ലെന്നും കോടതിയിൽ ചൂണ്ടിക്കാട്ടി സ്റ്റേ നീക്കിയെടുക്കാനാണ് ഗവർണറുടെ ശ്രമം അതിനിടെ ഗവർണറെ പൂട്ടാനുള്ള സർക്കാരിന്റെ മറ്റൊരു ശ്രമം കോടതിയിൽ ചീറ്റിയിരുന്നു കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ നാല് വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്തത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി അനുവദിക്കാതിരുന്നതോടെയാണിത് ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ചു നാമനിർദ്ദേശം സംബന്ധിച്ച ഫയലും വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങളും പരിശോധിച്ച ശേഷമാണ് സ്റ്റേ നിരസിച്ചത് ബി ജെ പി കാരെയാണ് നാമനിർദ്ദേശം ചെയ്തതെന്ന് ആരോപിച്ച് എസ് എഫ് ഐ പ്രവർത്തകരാണ് ഹർജി നൽകിയത് അതത് മേഖലയിൽ സമർഥരായ വിദ്യാർത്ഥികളെയാണ് നാമനിർദ്ദേശം ചെയ്തതെന്ന് ഗവർണർക്കായി ഹാജരായ അഡ്വക്കേറ്റ് ശ്രീകുമാർ കോടതിയെ അറിയിച്ചു കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് ഇരുപത്തി ഒൻപതിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനാകും അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെപ്റ്റംബറിൽ കാലാവധി കഴിഞ്ഞാലും കേരളത്തിൽ തുടരാൻ സാധ്യത ഏറെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അഞ്ചു വർഷ കാലയളവിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രീതിയുള്ളിടത്തോളമോ ആണ് ഗവർണർക്ക് തുടരാനാവുക അതിനാലാണ് വർഷ കാലാവധി പൂർത്തിയാക്കും മുൻപ് തന്നെ ഗവർണർമാരെ മാറ്റുന്നത് കാലാവധി കഴിഞ്ഞാലും പുതിയ ഗവർണറെ നിയമിക്കും വരെ ആരിഫ് മുഹമ്മദ് ഖാന് തൽസ്ഥാനത്ത് തുടരാനാവും എഴുപത്തിമൂന്നുകാരനായ ആരിഫ് ഖാൻ നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിനായി ശ്രമിച്ചിരുന്നെങ്കിലും ബംഗാൾ ഗവർണറായിരുന്ന ജഗദീപ് ധൻഗറിനാണ് നടക്കു വീണത് രണ്ടായിരത്തി നാലിൽ ബി ജെ പിയിൽ ചേർന്ന ഖാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉന്നത ബി ജെ പി നേതാക്കളുമായും ഉറ്റ ബന്ധമുള്ളയാളാണ് ആളാണ് താൻ പതിറ്റാണ്ടുകളായി ആർ എസ് എസ് ആണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കേരളത്തിന്റെ ഇരുപത്തിരണ്ടാം ഗവർണറായി രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ആറിനാണ് ഖാൻ ചുമതലയേറ്റത് ആണ് സ്വദേശം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടർന്നാൽ സംസ്ഥാന സർക്കാരിന് കൂടുതൽ തലവേദനയുണ്ടാകും